Hello friends, welcome back to my channel Shah's Learning. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ സ്കൂൾ വർക്ക്ഷീറ്റ് ആണ്. ഒരുപാട് കുട്ടികൾ കമന്റ് ബോക്സിൽ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ അവരുടെ പേരൊക്കെ വായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ആക്ടിവിറ്റി 1. There are different kinds of birds around us. നമ്മുടെ ചുറ്റുപാടും വിവിധ തരത്തിലുള്ള ഒരുപാട് പക്ഷികളുണ്ട്. Write down names of birds seen in your locality. നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ബേർഡ്സിന്റെ നെയിംസ് എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരുപാട് ബേർഡ്സ് നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണാറുണ്ട്. ക്രോ, പാരറ്റ്, ഡോഗ്, സ്പാരോ, വുഡ്പെക്കർ, സ്വാലോ, ഹൂക്ക്, ഡക്ക്, പീജിയൺ, ഓൾച്ചോ, ഓൾ, കിങ്ഫിഷർ, ബുൾബുൾ, ഈഗിൾ. അപ്പൊ നെയിംസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. Look at the pictures of birds given. ഇവിടെ തന്നിട്ടുള്ള ബേർഡ്സിന്റെ പിക്ചേഴ്സ് നോക്കുക. റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദി ബോക്സസ് ബിലോ ദ പിക്ചർ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആക്ടിവിറ്റി ആണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് മൈന, ഇതാരാണ്? കിങ് ഫിഷർ, വുഡ് പെക്കർ, മരം കൊത്തി, വുഡ് പെക്കർ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇതിൽ എഴുതി കൊടുക്കേണ്ടത്. അപ്പൊ അവര് മൂന്ന് പേരുടെ ചിത്രങ്ങളാണ് ഇതിൽ തന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പാരറ്റും കൂടി തന്നിട്ടുണ്ടായിരുന്നു. പാരറ്റ്, മൈന, വുഡ്പെക്കർ, കിങ് ഫിഷർ. അപ്പോ ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ഈ ഒരു ആക്ടിവിറ്റി. അപ്പൊ ഇത് നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ. ഇത് പാരറ്റ് ഓൾ മൂങ്ങയാണല്ലേ. ഇത് ഗ്രേറ്റ് ഹോൺബിൽ കഴുകനാണ്, വേഴാമ്പലാണ്. ഓക്കെ, ഗ്രേറ്റ് ഹോൺബിൽ വേഴാമ്പലാണ് ഇവിടെ തന്നിട്ടുള്ളത്. വേഴാമ്പലിന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ പക്ഷിയാണ് ഗ്രേറ്റ് ഹോൺബിൽ വേഴാമ്പൽ എന്ന വേഴാമ്പല്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സ്? ദേ ഹാവ് ഫെദേഴ്സ് ഓൺ ദി ബോഡി. ഈ ബേർഡ്സിന്റെ, പക്ഷികളുടെ കോമൺ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? അവർക്ക് ശരീരത്തിൽ എന്തുണ്ടാവും? തൂവൽ ഉണ്ടാവും, ലേ എഗ്സ്, മുട്ടയിടും. ദേ ഹാവ് ഫെദേഴ്സ്, അവർക്ക് എന്തുണ്ടാവും? തൂവൽ ഉണ്ടാവും. ദെൻ ദേ ഹാവ് വിങ്സ്, ചിറകുകളുണ്ട്, വിങ്സ്. ദേ ഹാവ് ബീക്സ്, കൊക്കുകളുണ്ട്, അല്ലെ? ദേ ഹാവ് ഫെദേഴ്സ്, തൂവലുണ്ട്, ചിറകുണ്ട്, കൊക്കുണ്ട്, മുട്ടയിടുന്നവയായിരിക്കും. മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ബേർഡ് വാച്ചിങ്. ഒബ്സർവ് ദ ബേർഡ്സ് ഇൻ യുവർ ഹൗസ് പ്രെമിസസ്. നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടുമുള്ള ബേർഡ്സിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ആൻഡ് റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻസ്, നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക. വാട്ട് ആർ ദ തിങ്സ് ടു ടേക്ക് കെയർ ഓഫ് വൈൽ വാച്ചിങ് ദ ബേർഡ്സ്? നമ്മളൊരു ബേർഡ് വാച്ചിങ് ചെയ്യുമ്പോൾ, ഒബ്സർവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? അവയുടെ കളർ, സൈസ്, ബീക്ക് കളർ, സൈസ്, ഹാബിറ്റേറ്റ്, അതായത് അവരുടെ താമസം, ഹൗ ടു പ്രിപ്പയർ നെസ്റ്റ്, എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത്, അഡാപ്റ്റേഷൻസ്, എൻവിറോൺമെന്റൽ ബെനിഫിറ്റ്സ്, ഡിഫറൻസസ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ അവയെ കുറിച്ച് ഒബ്സർവേഷൻ നോട്ട് എഴുതാൻ. നെക്സ്റ്റ്, കളക്ട് പിക്ചേഴ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് മേക്ക് എൻ ആൽബം. കളക്ട് ഫെദേഴ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് മേക്ക് എൻ ആൽബം. പക്ഷികളുടെ ഫോട്ടോസും തൂവലുകളും ശേഖരിച്ച് ആൽബം തയ്യാറാക്കാനും നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഒബ്സർവേഷൻ നോട്ട് എഴുതി നോക്കാം. പാരറ്റിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് നോട്ട് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. പാരറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ. ദ ടോപ്പ് ഓഫ് ദി ടെയിൽ ഈസ് ബ്ലൂ. ദ അണ്ടർ സൈഡ് ഓഫ് ദി ടെയിൽ ഈസ് യെല്ലോ. ഇറ്റ്സ് അബൌട്ട് 40 സെന്റിമീറ്റർ ലോങ് അപ് ടു ദി ടിപ്പ് ഓഫ് ദി ടെയിൽ. The parrots lay their eggs in abandoned nests and holes in the walls. The color of the egg is white. Its sound is also sweet. The parrots in the sound nalla sweet aanu. Pinne nammal train cheythal chila parrots okke endeyum samsaarikkum. Angane ella kaaryangalokke ningalku venamengil add cheyya. Okay friends, appo ithrayaanu nammude innathe class. Appo textbook illa ee oru activities koodi ningal complete cheythu kodukka. ഇവിടെ എന്താ എഴുതേണ്ടത്? ദേ ഹാവ് ബീക്സ്, ദേ ഹാവ് വിങ്സ് എന്ന് എഴുതി കൊടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ബേർഡ്സിന്റെ നെയിംസും അവിടെ ഫിൽ ചെയ്ത് കൊടുക്കുക.
ഓക്കെ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരെല്ലാമാണ് നമ്മുടെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. കുറച്ച് പേരുന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ, ഒരു ഒരുപാട് പേരുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. പാർവതി, നിരുപമ, റെന, അനേചന്ദ്ര, ഹസ്ബിയ, ജസ, ഷാദിൽ, മുഹമ്മദ്, സാലിഹ്, സെൻഹ, സഹദ, സിദാൻ, അബിയ, ഇഷാൻ കൃഷ്ണ, സാബിറ, ഫാത്തിമ, തസ്നി, ചാന്ദിനി, ദേവാനന്ദ്, ഷെൻസ, ഹോഗൻ, അൻഷിത്, ദേവപ്രിയ, അൻഫിദ, സിയ, മിഗ്രൈൻ, സഫിയ, അശ്വതി, ഫാത്തിമ, സദീദ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.